അപ്പോൾ നമ്മൾ 1800 something കിലോമീറ്റർ കടന്നാണ് നമ്മുടെ നാസിക് റോഡിൽ വന്നത്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഹരിഹർഫോർട്ടാണ്. 4000 അടി ഉയരത്തിലുള്ള ഹരിഹർഫോർട്ട് ട്രക്കിങ്ങിനാണ് ഞങ്ങൾ ഇത്രയും പേര്, ബാക്കി നിൽക്കുന്ന ഇത്രയും പേരുണ്ട്. ഇത്രയും പേരാണ് ഇന്നത്തെ ഒരു ടീം. അപ്പം വീഡിയോ നമുക്ക് പുറമേ വരുന്നതാണ്. മഹാരാഷ്ട്ര ഒരുപാട് ചരിത്രമുറങ്ങുന്ന, അതുപോലെ തന്നെ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സാമ്രാജ്യമാണ് മഹാരാഷ്ട്ര. ഞങ്ങൾ കേരളത്തിൽ നിന്നും 11 പേരടങ്ങുന്ന സംഘമാണ് എറണാകുളത്ത് നിന്നും മഹാരാഷ്ട്രയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഛത്രപതി ശിവജിയുടെ രാജഭരണകാലത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നും രക്ഷ നേടാനും മറ്റു രാജ്യങ്ങളുടെ ശത്രു നീക്കം അറിയാനും രാജാവിൻ്റെ കീഴിൽ നിർമ്മിച്ച ഒരു വൻ കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ മനോഹര യാത്ര. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരമുള്ള ഹരിഹർഫോർട്ടിലേക്കാണ് നമ്മൾ ഈ ഇന്നത്തെ മനോഹര യാത്ര. അവരുടെ നാട്ടുകാരുടെ ജീവിതവും അവരുടെ ആവാസ വ്യവസ്ഥയും എന്താണെന്ന് നേരിൽ കാണാനാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നും 11 പേരടങ്ങിയ സംഘം യാത്ര തിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും 715 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ്. അവിടെ ചെന്ന് നാസിക്കിലിറങ്ങി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. എറണാകുളത്ത് നിന്നും 1800ഓളം കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ നാസിക്. ഏകദേശം 28 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് നിന്നും അവിടെ എത്തുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ചെറുതും വലുതുമായ പുഴകളും പാലങ്ങളും മലകളും കുന്നുകളും നല്ല കണ്ണിന് വിസ്മയം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ്. അതുപോലെ തന്നെ 47ഓളം ചെറുതും വലുതുമായ പാലങ്ങൾ കയറി ഇറങ്ങിയാണ് ഈ ട്രെയിനിൻ്റെ മനോഹരമായ യാത്ര. 94ഓളം ചെറുതും വലുതുമായ ടണലുകൾ ഉള്ളിലൂടെയാണ് നമ്മുടെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതുതന്നെ കണ്ണിന് വിസ്മയം നൽകുന്ന മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഏതൊരു യാത്രികനും ഒരിക്കലെങ്കിലും ചെന്നെത്തണമെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. ഒരുപാട് വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന, ഒരുപാട് ചരിത്രമുറങ്ങുന്ന, നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിസ്മയ സ്ഥലമെന്ന് വേണം മഹാരാഷ്ട്രയെക്കുറിച്ച് പറയാൻ. ഇനി ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ബാബുചേട്ടനാണ്. ഞങ്ങളെ ഇവിടുന്ന് നാസിക്ക് വരെ കൊണ്ട് ചെല്ലാനുള്ള ഉത്തരവാദിത്തം ഫുള്ള് ബാബുചേട്ടനാണ്. അത് കഴിഞ്ഞ് നാസിക്കിൽ നിന്നും ഹരിഹർഫോർട്ട് ട്രെക്ക് ചെയ്ത് തിരിച്ച് നമ്മളെ റൂമിൽ കൊണ്ടുവരുന്നത് വരെ നമ്മുടെ ബിജു ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് നമ്മുടെ ഒരു ടീം. പിന്നെ നമ്മുടെ കൂടെ വരുന്ന കേരളത്തിലുള്ള 11 പേരടങ്ങുന്ന സംഘമെന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ. ഈ 11 പേരും ഏകദേശം തമ്മിൽ പരിചയമില്ലാത്തവരാണ്. അവരെല്ലാം ട്രെയിനിൽ കയറിയിട്ട് മാത്രമാണ് തമ്മിൽ പരിചയമാകുന്നതും നേരിട്ട് കാണുന്നതും ഒക്കെ. വളരെയധികം നല്ലൊരു ടീമായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം കേരളം വിടാറായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞു. വളരെയധികം മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണം പറയാൻ. നല്ലൊരു സ്ട്രക്ചറാണ് അവരുടെ ബിൽഡിങ്ങിൽ. റെയിൽവേ സ്റ്റേഷനിലെ സ്ട്രക്ചർ വളരെയധികം മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഭയങ്കര അട്രാക്ഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം കേരളത്തിലെ ടേസ്റ്റും ഫുഡും ഒക്കെ ഏകദേശം തീരാറായി. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തെ ഫുഡൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അവിടുത്തെ ഫുഡും അവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്കിനി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഏകദേശം നമ്മുടെ രാത്രിയൊക്കെ ആവാറായി. ഇനി ബെർത്തിൽ പോയി കിടന്ന് ഉറങ്ങുക, എന്നിട്ട് നേരെ രാവിലെ വീണ്ടും ക്യാമറയും കൊണ്ട് വെളിയിലൊക്കെ വന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു നേരെ ബെർത്തിൽ കയറി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതുത്തം വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ എത്തും. നമുക്ക് അടിപൊളി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എല്ലാവരും നാസിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ടീം ക്യാപ്റ്റൻ നമ്മുടെ ബാബു ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഭാസ്കരൻ ചേട്ടനുണ്ട്. ഭാസ്കരൻ ചേട്ടനെ കുറിച്ച് നമ്മൾ ഹരിഹർ ഫോർട്ടിലെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അങ്ങനെ നമ്മൾ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എല്ലാവരും സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. കാരണം ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഷെയർ ഓട്ടോ വിളിക്കണം. അപ്പം ആൾക്ക് 20 രൂപ വെച്ചാണ് ഒരാൾക്ക് വേണ്ടത്. നമുക്ക് ജയിൽ റോഡിലോടാണ് നമ്മുടെ റൂം നമ്മൾ അവിടെ എടുത്തേക്കുന്നത്. അവിടം വരെ ഇനി ഷെയർ ഓട്ടോ ഉണ്ട്. അപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ഓട്ടോകളിലായിട്ടായിരിക്കും ഇനി പോകുന്നത്. നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയല്ലേ, നല്ല ബസ്, പച്ചയും വെള്ളയും. അങ്ങനെ നമ്മൾ ഷെയർ ഓട്ടോയിൽ കയറി. ഞങ്ങൾ 4 പേരാണ് ഡ്രൈവറുകൾ കൂട്ടി 5 പേരാണ് ഈ ഓട്ടോയിലുള്ളത്. ഇവിടെയൊക്കെ ഫ്രണ്ടിലും ഒക്കെ എത്ര പേരെ വേണമെങ്കിലും എത്തിക്കൊണ്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഡീസൽ ആട്ടോ. അതുകൊണ്ട് ഇവിടെയും ഡീസൽ ആട്ടോയും ഉണ്ടെങ്കിലും കൂടുതലും ഇവിടെ പെട്രോൾ ആട്ടോകളാണ് റോഡിലും ഉള്ളത് കൂടുതലും. അതുപോലെ തന്നെ ഈ വണ്ടി കയറിയിരുന്ന് ഇതിൻ്റെ സ്പീഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ബംഗാളി നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്നതിലാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു പേടിയില്ലാതെ എന്തൊരു ഫാസ്റ്റിലാണെന്നറിയാൻ പോകുന്നത്. പിന്നെ ഈ റോഡിൽ നിൽക്കുന്നവരെ എന്ന് വെച്ചാൽ മാസ്കും ഇല്ല, ഈ ബൈക്കിൽ പോകുന്നവർക്ക് ഹെൽമറ്റും ഇല്ല. ഇവിടെ സിഗ്നൽ പോലും ബാധകമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡേഞ്ചർ യാത്ര എന്ന് വേണം പറയാൻ. കാരണം ഹരിഹർഫോർട്ട് കയറുന്നതിൻ്റെ അത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ ഈ വണ്ടിയിൽ ഇരിക്കുക. കാരണം അത്രയ്ക്ക് സ്പീഡിലാണ് ഈ പുള്ളി വണ്ടി ഓടിക്കുന്നത്. അപ്പം നമ്മൾ ജയിൽ റോഡിൻ്റെ അങ്ങോട്ടാണ് പോണത്. അവിടെയാണ് നമുക്ക് റൂം വിജിച്ചേട്ടാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു സെൻട്രൽ ജയിലുണ്ട്. അങ്ങനെയാണ് ജയിൽ റോഡ് എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ നോട്ട് അടിക്കുന്ന ഒരു പ്രസ്സുണ്ട്. കമ്മട്ടം എന്ന് പറയുന്ന സാധനം അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഒന്നും ആർക്കും പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, അവന്മാർ വേടി വെക്കും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയൊക്കെ നമ്മുടെ പോകുന്ന ഏരിയയിലുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം. കണ്ടത് നമ്മൾ ബംഗാളി നമ്മളോട് എന്തോ ദേഷ്യമുള്ള പോലെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെയോ ഊടുവഴി കറങ്ങിയൊക്കെയാണ് ഞങ്ങളെ റൂമിനോടെ കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ നല്ല രീതിയിൽ അടിപൊളി പാട്ടൊക്കെ പുള്ളി ഇട്ട് തന്നിട്ടുണ്ട്. നാസിക്കിൽ നിന്ന് നമ്മുടെ ജയിൽ റോഡ് വന്ന് ഇവിടെ ഇറങ്ങി. ഇവിടെയാണ് നമുക്കിന്ന് സ്റ്റേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് ഇനി പോവുകയാണ്. കുറച്ച് ഈ കാണുന്ന ബിൽഡിങ്ങിൽ എവിടെയാണ്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നാസിക്കിലെ രാത്രികാല വ്യൂ എങ്ങനെയുണ്ടെന്ന് കാണാൻ പോവാണ്. നമ്മുടെ നാസിക്കിലെ തേരാപ്പാരയാണ്. രാത്രി 12 മണി വരെ നമ്മളിവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ശരത്ത്, അശ്വിൻ, കൃഷ്ണൻ, ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. അവരൊക്കെ മേളിൽ നിന്ന് ഇപ്പോൾ വരും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ഒക്കെ വരാം. നമ്മുടെ നാസിക്കുള്ള കുറേ സ്ട്രീറ്റ് ഫുഡിൻ്റെ കുറേ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ പോവാം. അപ്പം ഇവിടെ നിന്നും ആർക്കും ഹെൽമെറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഹെൽമെറ്റിന് ആർക്കും ഹെൽമെറ്റില്ല, സിഗ്നൽ ബാധകമൊന്നുമല്ല. അവർ വരിക, കയറി പോവുക, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഏതാ നല്ലത്? ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടുത്തെ നാസിക്കിലെ സ്പെഷ്യൽ ഫുഡാണ് ഈ പാനിപ്പൂരി. അതുപോലെ തന്നെ സേവ് പൂരി അല്ലേ, 2 ഐറ്റം ഉണ്ട്. മസാലപ്പൂരി, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. സെറ്റപ്പാണ്. ഫോൺ പേക്ക് ഫോട്ടോക്ക് ഉൾപ്പെടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഈ സാധനം റെഡി ആയിട്ടുണ്ട്. സേവപൂരി സാധനം റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാ കഴിച്ചിട്ട്? നല്ല സ്പൈസി കൊള്ളാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇതാണ് സ്പൈസസ്. അപ്പോൾ നല്ല അഭിപ്രായമാണ്. വെറൈറ്റി സാധനമുണ്ട്. മസാല ദൂത് എന്ന് പറയും. ഇത് പാലും പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തോന്നും അറിയില്ല. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇതാണ് നമ്മുടെ പരീക്ഷണ വസ്തു. എന്ത് ടേസ്റ്റ്? മധുരം എങ്ങനെ പറയാം എനിക്കറിയില്ല. എനിക്കുള്ള കഴിവില്ല സാർ. ചായ കുടിക്കില്ലേ? ചായ തേയിലില്ലാത്തൊരവസ്ഥ. മസാല പിടിക്കുമ്പോൾ ഇല്ല, ഇങ്ങനെ സേമിയ പായസം. സേമിയയുടെ അവസ്ഥ അതാണ് സംഭവം. ആണോ? സേമിയ പായസിൻ്റെ അതേ ടേസ്റ്റ്. സേമിയില്ല, സേമിയില്ല, പായസം ഉണ്ടല്ലേ. ചേർക്കണം ഇതിൽ അവില്, ബദാം, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇതിനകത്ത് ഇരുന്നുണ്ട് കേട്ടോ. ബദാം കാജു പിസ്ത. ബദാം ബദാം പിസ്ത. ആ, ബദാമും പിസ്തയുണ്ട്. ആ, ഇത് ഇത് ഇതര ഉഷ്ണ മസാല 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 മസാല. ആ, ഓ ഹവായ ദൂസ ഹവായ ഹവായ നെയ് നെയ് നെയ്. നമ്മൾ വന്നിട്ട് വേറൊരു ഐറ്റം നമ്മുടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. മസാല മിൽക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് പാലിങ്ങനെ തിളപ്പിച്ചിട്ട് അതിലെ നെയ്യൊക്കെ എടുത്ത് കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നമ്മൾ ഒരെണ്ണം മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിവിടെ ഉള്ള അങ്ങോട്ടുള്ള എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. വെരി ടെറർ ഒന്നാമത് മുട്ടിന് വെള്ള ഡ്രസ്സായിട്ടേക്കുന്നത്. നല്ല മാംസമുള്ള കാലുകളാണ്. ഇത് നമ്മുടെ ചിക്കൻ മാവിലിട്ട് മുക്കിയ സാധനം അല്ലേ? അടിപൊളി. അവിടെ കബാബ് സ്റ്റൈലില് ചിക്കൻ കോർത്ത് വെച്ചിട്ടുണ്ട്. കരിമീൻ, കരിമീനല്ലേ ഇത്? പുള്ളിക്കുള്ള സെറ്റപ്പും കാര്യങ്ങളും അല്ലേ? എന്താ കരളോ? കളരി കോഴിയുടെ കരളല്ലേ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കത്തി കറിയില്ലേ? അതാണ് കറിയില്ല. നമ്മുടെ നാസിക്കിൽ കിട്ടുന്ന കുറേ സ്ട്രീറ്റ് ഫുഡാണ്. നമ്മുടെ ചിക്കൻ്റെ മസാല തന്നെ നമ്മുടെ കരിമീൻ അതിൻ്റെ മസാല തന്നെ ഇട്ട് സെറ്റ് ചെയ്തതാണ്. എണ്ണയിലിട്ട് പൊരിക്കുന്നത്. ചിക്കൻ മസാല, ചിക്കൻ മസാല തന്നെയാണ് അവരതും ചെയ്യുന്നത്. മീൻ പൊള്ളിക്കുന്നത് നമ്മുടെ കരിമീനാണ്ട എണ്ണ തടന്നാണ് തിളയ്ക്കുവാണ് ഇട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനാണ്ട എടുത്ത് ലോലിപോപ്പ് എടുത്ത് എണ്ണയ്ക്കകത്തിട്ടു. ഈ ചിക്കൻ മസാല തന്നെ കരിമീൻ പൊള്ളിച്ചാൽ വളരെ നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇവിടെ മാസ്ക് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിന്ന് ആരും മാസ്ക് ഇട്ടിട്ടല്ല നിൽക്കുന്നത്. ജസ്റ്റ് കുറച്ച് പേര് മാത്രമേ ഒരു പേരിന് മാസ്ക് ഇടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹെൽമെറ്റ്, ആരും ഹെൽമെറ്റ് ഒന്നും ഇടത്തില്ല. ഈ പുറകെ നിൽക്കുന്നത് ആരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഹെൽമെറ്റ് ഇടുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ട് കിക്കായി നിൽക്കുകയാണ്, അടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചൂട് 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 നല്ല ചൂട് സാധനം. अभी सॉस पेरी पेरी सॉस साधा सॉस टमाटो सॉस साधा टमाटो सॉस നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ചിക്കൻ തന്നെ ചിക്കൻ ലോലിപോപ്പ് എന്നുള്ള പേരുണ്ടെന്ന് നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ മെത്തേഡ് തന്നെ പക്ഷേ ഈ മസാല അവർ കരിമീൻ എങ്ങനെ കൊള്ളിക്കുന്നുള്ള ഡൗട്ടേ ഉള്ളൂ ചിക്കൻ മസാല കരിമീൻ നല്ല ഫുഡാ നാസിക്കിലെ ആ സ്ട്രീറ്റ് ഫുഡ് ദം ബിരിയാണി ഉണ്ട് നമ്മുടെ കേരള ഫുഡ് അതുപോലെ തന്നെ ദം ബിരിയാണി അതായത് ചിക്കൻ ബൂന എന്ന് പറഞ്ഞൊരു ഐറ്റംസ് ഉണ്ട് ചിക്കൻ ബൂന അതൊരു ആ അതുപോലെ പൊറോട്ടയും ലൈവായിട്ട് ഇവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം കഴിക്കാനൊക്കെ നൈറ്റ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരും നമ്മുടെ അവിടെയൊക്കെ ഒരു 8 മണി കഴിയുമ്പോഴത്തേക്കൊന്നും റോളിലൊന്നും ആരും ഇറങ്ങില്ല ഇവിടെ 10-12 മണി വരെ ഇവിടെ ഇതേപോലെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ പൊറോട്ടയൊക്കെ ലൈവായിട്ട് അവർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചപ്പാത്തിയിലുള്ള ഇവിടുത്തെ പൊറോട്ട നമ്മുടെ നാട്ടിലെ ചപ്പാത്തി ഇവിടുത്തെ പൊറോട്ട അപ്പം ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണ നല്ലപോലെ ഇട്ടിട്ട് അതിനകത്ത് കറക്കി കറക്കിയാണ് ഇതിൻ്റെ വെജാണോ ഇത് നോൺ വെജ് അപ്പോൾ നമുക്ക് ഹിന്ദി തോടത്തോടെ മാലും ആയതുകൊണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകണേ അപ്പോൾ ഇനി അടുത്തടുത്തോട്ട് പോകല്ലേ വെജ് മഞ്ചൂരി കുക്കിംഗ് ഇതാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യം ingredients name soya sauce chili sauce soya sauce sara green chili tomato sauce adu pachamal paste cheyidikku adide chili inji paste cheyidikku vegetable മാത്രം paste cheyidikku idu enna onion la ഉള്ളിത്തണ്ടാണ് ഉള്ളിത്തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഫ്രൈഡ് റൈസിന് ഇടാൻ വേണ്ടിയിട്ടാണ് അത് ക്യാബേജ് ഇത് മുട്ടയുടെ അപ്പോൾ നമ്മളെ സാധനം ഇതിനകത്തിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജിന മോട്ടോ ഇപ്പോടാ ഇതാണ് പറഞ്ഞു മാത്രമേ കേട്ടുള്ളൂ ഇത് ലൈവായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നോ ആണോടാ ചുമ്മാ ഇത് ഇതാണ് മക്കളെ അജിന മോട്ടോ നമ്മളെല്ലാം വയറ് ചീത്തയാക്കുന്ന സാധനം ആ സാധനം അത് തന്നെ എന്താ കഴിയടാ എങ്ങനുണ്ട് ഇത് കഴിക്കുമ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ചിക്കനാന്ന് വെച്ചത് ആ ചിക്കൻ തന്നെ ആ ഫീൽ ചെയ്തോ യൂഷ്വലി ലെഫ്റ്റ് ഹാൻഡ് അല്ല ഇതിനു വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ആയി പുളി വന്നിട്ടുണ്ട് കുറച്ച് മധുരം കൂടി ആവായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഭയങ്കര പുളിയോട് ചേർന്നിരിക്കുന്ന കുറച്ച് എക്സ്ട്രീം സ്പൈസസ് കിട്ടുന്നു കുറച്ച് ഉപ്പുണ്ട് അവർ ലൈവായിട്ട് നല്ല രീതിയിലാണ് കുക്കിങ്ങില് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സുനയാണ് ഈ സുന ബോണസ് എന്തോ ഒരു സാധനം വിത്ത് എന്തോ ഒരു സോസ് തല്ലുകൊള്ളും പറയാലോ സൈൻ ഉണ്ട് എന്തായാലും. ഇവിടെയൊക്കെ കോവിഡ് വന്നിട്ടൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ റോഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ട നമ്മൾ ഉത്സവത്തിന് ഉള്ള ആളാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വരുന്നത്. നമ്മുടെ നാട്ടിൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ ആര് വീട്ടിന് വെളിയിൽ പോലും ഇറങ്ങത്തില്ല. മാസ്ക് ഇടണം, ഹെൽമെറ്റ് ഇടണം. ഇവിടെ അതൊന്നും ഒരു ഭാഗമല്ല. മാസ്ക് വേണ്ട, ഹെൽമെറ്റ് വേണ്ട. ഇപ്പോൾ 3 മണി വേണമെങ്കിൽ റോഡ് സൈഡിൽ വന്ന് ഫുഡ് കഴിക്കുക. പിന്നെ ഇങ്ങനെയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അവിടുത്തെ പോലെ ചപ്പാത്തിയും ഓംപ്ലേറ്റും അല്ല. നമ്മുടെ ചൈനീസ് ചെസ്ക എന്ന് പറയുന്നൊരു ചെറിയൊരു എന്താ പറയുക സ്ട്രീറ്റ് ഫുഡാണ്. ലൈവായിട്ട് ഇവർ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. റൈസും കാര്യങ്ങളോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. നെയിം സമ്രാട്ട് സമ്രാൻ സമ്രാട്ട് ടാക്കേക്ക് നെയ്മ്ര അഥർവ അഥർവ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ കരിമീൻ സെറ്റപ്പ്, കൊഞ്ച്, അതുപോലെ തന്നെ ഇത് നമ്മുടെ അയില. ഒരു മീൻ നോക്കി ഇതൊരു ഫിഷാണ്. ഇത് ബാം ഫിഷ് അല്ലേടാ? ഇവിടെ ഇതിന് ബാം ഫിഷ് എന്നാണ് പറയുന്നത്. ഇതിന് നീളമാണെന്ന് നോക്കാം, ഒരു പാമ്പിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ നമ്മുടെ അവിടെ അവിടെ കിട്ടുന്ന അയില സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൊഞ്ച്, അതുപോലെ തന്നെ അവിടെ സിലോപ്പിയ. അവിടെ ഇതെന്തോടാ? അല്ല ഇത് 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 ആവോലി. നമ്മുടെ നാട്ടിൽ ആവോലി എന്ന് പറയും. ആവോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആവോലി. ഇത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ ഈൽ എന്ന് പറയുന്ന ഫിഷാണിത്. ഈൽ ഇവിടെ ബാം. പിന്നെ ഇതൊക്കെ ഒരു ഇതോ ഇതോ എടാ അതിൽ മഹാരാഷ്ട്ര നാസിക്കിൽ നമ്മുടെ നോട്ടടിക്കുന്ന പ്രസ്സാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്യാമറ അവൈലബിൾ അല്ല, അവർ വെടിവെക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലോങ് നിൽക്കുവാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നവിടെ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒന്നും ക്യാമറ പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നോട്ടടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ കമ്മട്ടം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ആരുടെ പറ ഇതിന് പറടാ. ആ ഇതാണ് നമ്മുടെ കമ്മട്ടിരിക്കുന്ന സ്ഥലം. ആരുടെ? നന്ദഗോപാൽമാരുടെ കമ്മട്ടം. നമ്മുടെ നാസിക്കിലെ തേരാപ്പാറ നൈറ്റുള്ള വ്യൂ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ വന്ന് ഇനി നാളെയാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്, ഹരിഹർഫോർട്ടിലോട്ടുള്ള യാത്ര. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക. താഴെ കിടന്ന് ബെൽ ബട്ടൺ ഒന്ന് ഇനിയും ചെയ്താൽ ഞാൻ എടുത്ത പുതുത്ത വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനകത്തും. അപ്പം ഞങ്ങളെല്ലാവരും റൂമിൽ വന്നു. ഇവിടെ എല്ലാവരും കിടത്തയൊക്കെ ആയി. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. അപ്പം ഓക്കെ, ബൈ ബൈ. 4 വർഷത്തെ ഒരു ഡ്രീം യാത്രയായിരുന്നു നമ്മുടെ ഈ ഹരിഹർഫോർട്ട്. അപ്പം അത് ഇന്ന് 2021 നവംബർ 8-ാം തീയതി നമ്മൾ ആ സാധനം